ഏതാണ് വാഴയുടെ ഴ അല്ലേ ഴ അപ്പോൾ നോക്കുക ഴ ഒന്നുകൂടെ വരയ്ക്കുക ഇനി ഈ ഴയുടെ ഇങ്ങനെ വരച്ചു കൊണ്ടുവന്നിട്ട് അറ്റ ഇവിടെ കൂട്ടി മുട്ടിക്കണം ഉണ്ടോ ഇവിടെ ഇങ്ങനെ കൂട്ടി മുട്ടണം അതായത് ഇങ്ങനെ ഴ വരച്ചുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ അറ്റ ഇങ്ങനെ കൂട്ടി മുട്ടിക്കണം ഉണ്ടോ എന്നിട്ട് ഇവിടെ ഒരു കണ്ണ് വരയ്ക്കുക ഇത്ര എളുപ്പമാണ് നമ്മളൊരു ക്ലിക്കിൻ്റെ വരച്ചത് നോക്കി ഒന്നുകൂടി സാറ് കാണിച്ചു തരാം ഴ ഇങ്ങനെ വരയ്ക്കുക ഇവിടെ കൊണ്ട് മുട്ടിക്കുക ഇവിടെ ഒരു കണ്ണ് വരയ്ക്കുക പിന്നെ ഹ അല്ലേ അക്ഷരം ഹായാണ് ഇതും ഹായാണ് ഇങ്ങനെ ഹായ് എഴുതാം ഈ സാർ ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഒരു ചെറിയ വട്ടം വരച്ചു ഇവിടെ അല്പം കൂടെ വലിയൊരു വട്ടം കൂടെ വരച്ചു ഉണ്ടെങ്കിൽ മാറ്റമുണ്ടോ ഇതിനകത്ത് ഒരു ചെറിയ കണ്ണ് വരച്ചു ചെറിയ കണ്ണ് വരച്ചു ഉണ്ടോ ഒരു കമ്പിൽ രണ്ട് പക്ഷികളിരിക്കുന്നു ഒരു തള്ളപ്പക്ഷിയും ഒരു കൊച്ചു പക്ഷിയും അടുത്ത അക്ഷരം എന്താണ് ന അല്ലേ നോക്കുക ഇവിടെ സാർ നിർത്തുന്നില്ല വീണ്ടും വരയ്ക്കുക ന അങ്ങ് നീട്ടി വരച്ചു സാർ ഇനി ഇവിടെ ഇതിനകത്ത് ഞാനൊരു കാലുകളോട് വരച്ചേ നല്ലൊരു പുഴു അല്ലേ ഇതിന് പുറത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് വരയ്ക്കാം ഇങ്ങനെയൊക്കെ കുത്തൊക്കെ ഇടാം പുഴു ചില പുഴുക്കളുടെ മുകളിൽ ഇങ്ങനെ രോമങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ അതൊക്കെ നമുക്ക് വരയ്ക്കാം എന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ വരച്ചത് ഒന്നുകൂടെ കാണിക്കാം നാ അങ്ങ് നീട്ടി വരയ്ക്കുക എത്ര നീളമുള്ള പുഴുവിനെ വേണമെങ്കിലും വരയ്ക്കാം ഇതിനകത്ത് ഒരു കണ്ണു വരയ്ക്കുക പിന്നെ ഒരു വായും ഉണ്ട് പിന്നെ ഈ കൊമ്പൊക്കെ വരയ്ക്കുന്നത് നമ്മുടെ ഇഷ്ടം പോലെ വരയ്ക്കാം എന്നു വിളിക്കുക പിന്നെ ഇത് തമ്മിൽ ചേർത്ത് വരയ്ക്കുക കാല് വരയ്ക്കുക നല്ല പുഴുവായില്ലേ എന്ത് എളുപ്പമായിട്ട് നമ്മൾ വരയ്ക്കുന്നത് ഇതെന്താണ് ത അല്ലേ ത ഇവിടെ നോക്കി ത ഉള്ളിങ്ങനെ വരച്ചു ഇവിടെ മുട്ടിച്ചേക്കും രണ്ടറ്റം കൂട്ടി മുട്ടിക്കുക നടുക്ക് ഒരു തണ്ട് കൂടെ വരച്ചു കഴിഞ്ഞാൽ എന്തായി ഉണ്ടോ ഒന്നാന്തരം മത്തങ്ങയായി അല്ലേ
റാ അല്ലേ, ഈ റായുടെ താഴെ രണ്ട് മൂന്ന് റാകളും വരച്ച് ഉണ്ട്. ഇതിൻ്റെ നടുക്കുന്ന ഇങ്ങോട്ടൊരു വര, ഇങ്ങനെ താഴേക്ക് ഒരു വര, മൂന്ന്. കൂട അല്ലേ, ഡിസൈനൊക്കെയുള്ള കുട. എന്തുകൂടെയാണ്? മുത്തുക്കുടയാക്കുന്നത് നമുക്ക് ഉത്സവങ്ങൾക്കും പെരുന്നാളിനൊക്കെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന കുട, മുത്തുക്കുട. എളുപ്പമല്ലേ പറയാൻ? അത് നമ്മൾ റാ ഉപയോഗിച്ചാണ് വരച്ചത്. നോക്കുക, ഇതെന്താണ്? യു അല്ലെങ്കിൽ ഒരു കപ്പിൻ്റെ ഷേപ്പാണ് യു അല്ലെങ്കിൽ ഒരു കപ്പ്. ഇതിന് മുകളിൽ സാറ് ഇങ്ങനൊരു വട്ടം വരച്ചു, നടുക്ക് ചെറിയൊരു വട്ടം വരച്ചു, താഴെ കുറച്ച് ഇതളുകളും വരച്ചു, രണ്ട് സൈഡിലും ഞാൻ വരച്ച്. എന്തായി? ഒരു റോസപ്പ് പോലെയായി അല്ലേ. പിന്നെ ഇലയൊക്കെ നമുക്ക് പിന്നെ വരയ്ക്കാം, എളുപ്പമല്ല വരയ്ക്കാൻ. ഒരു യു അക്ഷരത്തിലെ, ഇംഗ്ലീഷ് അക്ഷരത്തിലെ യു ഉപയോഗിച്ച് നമ്മൾ ഒരു റോസപ്പ് വരച്ചു, സർവങ്ങൾ വരച്ചു കാണിക്കാം. ഇതുപോലെ വരച്ചു. ഇനി മുകളിലത്തെ വട്ടം മുഴുവൻ വരയ്ക്കണമെന്നില്ല, നമുക്ക് ഏതെങ്കിലും തെങ്ങിനെ വരയ്ക്കാം. എന്താ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഈ ഈ ഷേപ്പൊക്കെ മാറ്റാം നമുക്ക്. നമുക്ക് ഈ ഷേപ്പൊക്കെ മാറ്റി. ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും വരയ്ക്കാൻ, എല്ലാവർക്കും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ചിത്രങ്ങളുമായി സാറ് ഇനിയും വരാം. അപ്പം ഈ രീതിയിൽ ഒത്തിരി പടങ്ങൾ വരയ്ക്കാം. നിങ്ങൾക്കറിയാവുന്ന അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എത്ര ചിത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം.